വെൽക്കം ടു കാന്റല ഫിസിക്സ് അക്കാദമി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് നടന്ന കാറ്റ കാറ്റഗറി വൺ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആണ് ഓക്കെ കേരള ഫിസിക്സ് അക്കാഡമി എന്ന് പറയുന്നത് കാറ്റിന് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് ഓൺലൈൻ യൂട്യൂബ് ചാനലാണ് നമ്മൾ മെയിൻ ആയിട്ടും ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നത് കാറ്റഗറി വൺ കാറ്റി കാറ്റഗറി ടു കാറ്റഗറി ത്രീ മാത്സ് നാച്ചുറൽ സയൻസ് സോഷ്യൽ സയൻസ് ഫിസിക്കൽ സയൻസ് സെറ്റ് എൽ പി എസ് എ യു പി എസ് എന്നിവയ്ക്കാണ് ആർക്കിന് നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തിഒൻപത് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് ആണ് അപ്പൊ അത് പ്രോബ്ലം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ക്വസ്റ്റൻ പേപ്പറിലോട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ചിത്രത്തിൽ എക്സിന്റെ വില എത്ര എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത് ചിത്രത്തിൽ എക്സിന്റെ വില എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് വന്നിട്ട് അമ്പത് എഴുപത് അറുപത് നാൽപ്പത് എന്നിവയാണ് അതിന്റെ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് ഫിഗർ നമുക്ക് ഒന്നും കൂടെ പെടുത്തു പറയാം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രയാങ്കിൾ ആണ് ഈ ട്രയാങ്കിളിന് ഇവിടെ രണ്ട് എക്സ്റ്റൻഷൻ കൊടുത്തേക്കാണ് ഈ പോയിന്റിനെ എ എന്ന് മാർക്ക് ചെയ്യാം ഈ പോയിന്റിനെ ബി ഈ പോയിന്റ് സി എന്ന് മാർക്ക് ചെയ്യാം ഈ ആംഗിൾ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് ഡിഗ്രി ആണെന്നും ഈ ആംഗിൾ എന്ന് പറയുന്നത് നൂറ്റി പത്ത് ഡിഗ്രി ആണ് എന്ന് നമുക്കൂടെ മാർക്ക് ചെയ്യാം ഈ ആംഗിളിനെ എക്സ് എന്ന് മാർക്ക് ചെയ്യാം ഈ ആംഗിളിനെ വണ് എന്ന് മാർക്ക് ചെയ്യാം ഈ ആംഗിളിനെ ടു എന്ന പേരിലും മാർക്ക് ചെയ്യാം നമുക്കറിയാവുന്നൊരു ബേസിക്കായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നൂറ്റി മുപ്പത് എന്ന് പറയുന്നത് എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ എന്താണ് എക്സ്റ്റീരിയർ ആംഗിൾ ആണ് അപ്പൊ എ ബി സി എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഈ നൂറ്റി മുപ്പത് എന്ന് പറയുന്ന വാല്യൂ ഈ വണ്ണ് ടു എക്സ് എന്ന് പറയുന്നത് എന്താണ് ട്രയാങ്കിളിന്റെ കേസിലെ ഇന്റീരിയർ ആംഗിൾസ് ആണ് അപ്പൊ ഈ ഒരു എക്സ്റ്റീരിയർ ആംഗിളിന്റെ ഓപ്പോസിറ്റ് കാണുന്ന ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ എന്താണ് നൂറ്റി മുപ്പതിന് ഈക്വൽ എന്തായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും നൂറ്റി മുപ്പത് ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ എക്സ് പ്ലസ് ആംഗിൾ ടു എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യാം സിമിലർലി ഈ നൂറ്റി പത്ത് എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഇന്റീരിയർ ആംഗിൾസ് ആയിട്ടുള്ള എക്സിന്റെയും ആംഗിൾ ഒന്നിന്റെയും സമ് ആയിരിക്കും അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും നൂറ്റി പത്ത് ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ എക്സ് പ്ലസ് ആംഗിൾ വൺ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യാം ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്താണ് കിട്ടുക ആംഗിൾ ടു എന്ന് പറഞ്ഞിണ്ടെങ്കിൽ അത് നൂറ്റി മുപ്പത് ഡിഗ്രി മൈനസ് എക്സ് എന്ന് കിട്ടും രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് കിട്ടും ആംഗിൾ വൺ എന്ന് പറയുകയാണെങ്കിൽ നൂറ്റി പത്ത് ഡിഗ്രി മൈനസ് എക്സ് എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻസ് നമുക്കിവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഫോം ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള മൂന്ന് ആംഗിൾസിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രി ആണെന്നുള്ളത് നമുക്കറിയാം അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് ആംഗിൾ വൺ പ്ലസ് ആംഗിൾ ടൂ ഈസ് ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി ആണ് എന്ന് നമുക്കിവിടെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ആംഗിൾ വണ്ണിന്റെ വാല്യൂവും ആംഗിൾ ടൂവിന്റെ വാല്യൂ സബ്സ്റ്റിബ്യൂട്ട് ചെയ്യാം അപ്പൊ എന്തായാലും എക്സ് പ്ലസ് ആംഗിൾ വണ്ണിന്റെ വാല്യൂ നൂറ്റി പത്ത് ഡിഗ്രി മൈനസ് എക്സ് പ്ലസ് ആംഗിൾ ടുവിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നൂറ്റി മുപ്പത് ഡിഗ്രി മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ബ്രാക്കറ്റ് എക്സ്ട്രാൻഡ് ചെയ്യാം ടെക്സ് പ്ലസ് നൂറ്റി പത്ത് ഡിഗ്രി മൈനസ് എക്സ് പ്ലസ് നൂറ്റി മുപ്പത് ഡിഗ്രി മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി എന്ന് പറയാം ഈ പ്ലസ് എക്സും ഈ മൈനസ് എക്സും എന്തായാലും മാറും ക്യാൻസൽ ചെയ്ത് പോകും ബാക്കി ഇവിടെ നൂറ്റി പത്ത് ഉണ്ട് നൂറ്റി മുപ്പത് ഉണ്ട് സമ്മ ചെയ്യ പൂജ്യം നാല് ഇരുന്നൂറ്റി നാല്പത് അപ്പൊ ഇരുന്നൂറ്റി നാല്പത് മൈനസ് എക്സ് ഈക്വൽ ടു എത്രയായിട്ട് മാറി നൂറ്റി അൻപത് ഡിഗ്രി ആയി മാറി എടുത്ത് എഴുതാം ഇപ്പൊ ഇരുന്നൂറ്റി നാല്പത് മൈനസ് എക്സ് ഈക്വൽ ടു നൂറ്റി അൻപത് ഡിഗ്രി എക്സിന് ഇങ്ങോട്ട് കൊണ്ടുവരുക നൂറ്റി നാല്പതിനെ നൂറ്റി അമ്പതിന് ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പൊ ഇരുന്നൂറ്റി നാല്പത് ഡിഗ്രി മൈനസ് നൂറ്റി അൻപത് ഡിഗ്രി ഈക്വൽ ടു എന്ത് വരും എക്സ് എന്നുള്ള വാല്യു വരും അങ്ങനെയാണ് എന്തുണ്ടെങ്കിൽ ഒന്ന് മൈനസ് ചെയ്തൊക്കെ ഇരുന്നൂറ്റി നാല്പത് നൂറ്റി അൻപത് പൂജ്യം എട്ട് കഴിഞ്ഞ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആറ് അപ്പൊ എത്ര കിട്ടി അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ശരിയല്ല പൂജ്യം പൂജ്യം എട്ട് കഴിഞ്ഞ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഓക്കേ അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഡിഗ്രി കിട്ടി അറുപത് ഡിഗ്രി എന്ന് പറയുന്ന വാല്യൂ നമുക്ക് അവിടെ ലഭിക്കുകയാണ് ചെയ്യാം അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വരിക ഓപ്ഷൻ സി കൾ ടു അറുപത് ഡിഗ്രി ആണ് അവിടെ ഫോം ചെയ്ത് വരിക അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഇരുന്നൂറ് മൈനസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒന്ന് ബൈ നാല് മൈനസ് ഏഴ് ഒന്ന് ബൈ രണ്ട് ടു ഡാഷ് ഓപ്ഷൻസ് എ എക്കൾ ടു പത്ത് ഒന്ന് ബൈ രണ്ട് ബി ഒന്ന് ബൈ രണ്ട് സി ഒന്ന് ബൈ നാല് ഡി ഒന്ന് ഒന്ന് ബൈ നാല് അപ്പൊ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ നോക്കാം ഇരുന്നൂറ് മൈനസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇന്റു ഒന്ന് ബൈ നാല് ഏഴ് ഇന്റു ഒന്ന് ബൈ രണ്ട് അല്ലേ അതിന്റെ കൺവേർട്ട് ചെയ്യാ എട്ട് ഓരോ നാല് ഒമ്പത് മുപ്പത്തി ആറ് ആറ് ബാക്കി മൂന്ന് നാല് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ നമുക്കത് മൾട്ടിപ്പിൾ ചെയ്യുന്നു മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നാല് എട്ട് മുപ്പത്തി ആറ് ആറ് ബാക്കി മൂന്ന് നാല് കഴിഞ്ഞ അഞ്ച് ആറ് എഴുന്നൂറ്റി അറുപത്തെട്ട് പ്ലസ് ഒന്ന് വരും അല്ലെ അപ്പൊ ഇരുന്നൂറ് മൈനസ് എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് ഡിവൈഡ് ബൈ നാല് മൈനസ് ഏഴ് രണ്ട് പതിനാല് പതിനഞ്ച് ബൈ രണ്ടായിട്ട് മാറാണ് ചെയ്യുന്നത് പ്രോബ്ലം ചെയ്യാനുള്ള സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് ഈ പതിനഞ്ച് ബൈ രണ്ട് എന്ന് പറയുന്നതിന്റെ ന്യൂമറേറ്ററിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ എന്ത് ചെയ്യുന്നു രണ്ട് എന്ന് പറയുന്ന ടേം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാണ് അപ്പൊ പതിനഞ്ച് ബൈ രണ്ട് ഇൻറ്റു ഞാനിവിടെ രണ്ട് ബൈ രണ്ട് എന്ന് എഴുതി അപ്പൊ ഇരുന്നൂറ് മൈനസ് എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് മൈനസ് നാല് മുപ്പത് ഡിവൈഡ് ബൈ നാല് അപ്പൊ ഇതിന്റെ രണ്ട് വാല്യൂ സെയിം ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് അപ്പൊ ഇരുന്നൂറ് മൈനസ് എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് പ്ലസ് മുപ്പത് ഓൾ ഡിവൈഡ് ബൈ നാല് എന്ന പേരിൽ എഴുതാനായിട്ട് സാധിക്കും അപ്പങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ് മൈനസ് അതെത്രയാ നല്ലത് ചെയ്തു നോക്കാം ഇരുന്നൂറ് മൈനസ് എഴുന്നൂറ്റി അറുപത്തി കൂടെ മുപ്പത് കൂട്ട അപ്പൊ ഇവിടെ ഒമ്പത് ഇവിടെ ഒമ്പത് ഇവിടെ ഏഴ് ശരിയല്ല അപ്പൊ നമുക്ക് എന്ത് തരും ഇരുന്നൂറ് മൈനസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡിവൈഡ് ബൈ നാല് ഇവിടെ ബൈ ഒന്ന് എൽ സിയും കാണേ അപ്പൊ എണ്ണൂറ് മൈനസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡിവൈഡ് ബൈ നാല് ചെയ്തുവരുമോ അപ്പൊ എഴുന്നൂ എണ്ണൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കഴിഞ്ഞാൽ ഒന്നല്ലേ അപ്പൊ ഒന്ന് ബൈ നാല് എന്നുള്ള ആൻസർ നമുക്ക് അവിടെ കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തിനാല് ഇന്റു അറുപത്തി നാല് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇരുപത്തിയേഴ് ഇന് അറുപത്തി നാല് പ്ലസ് അറുപത്തി നാല് ഇന്റു ഇരുപത്തി മൂന്ന് ഹോൾ ഡിവൈഡ് ബൈ നാല്പത്തി ഒമ്പത് ഇന്റു അമ്പത് പ്ലസ് അമ്പത് ഇന്റു പതിനഞ്ച് ഓക്കെ ബ്രാക്കറ്റ് ചെയ്യാം അപ്പൊ ഇങ്ങനെ ബ്രാക്കറ്റ് ചെയ്യാം ഇതിനെ ഇങ്ങനെ ബ്രാക്കറ്റ് ചെയ്യാം ഇതിനെ ഇങ്ങനെ ബ്രാക്കറ്റ് ചെയ്യാം അപ്പൊ ഇവിടെ നോക്കൂ അറുപത്തിനാല് അറുപത്തി കോമൺ ടൈം ആണ് അപ്പൊ അറുപത്തിനാലിനെ പുറത്തേക്ക് എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഏഴ് പ്ലസ് എന്തു വരും ഇരുപത്തി മൂന്ന് ഇവിടെ അമ്പത് കോമൺ ടൈമാണ് അമ്പതിനെ പുറത്തേക്ക് എടുക്കുക നാല്പത്തി ഒമ്പത് പ്ലസ് പതിനഞ്ച് എന്ന് പറയുന്ന വാല്യൂ വരും അപ്പൊ അങ്ങനെയാണെങ്കിൽ അറുപത്തിനാല് ഇന്റു ഇരുപത്തി ഏഴും ഇരുപത്തിമൂന്നും കൂടി കൂട്ടുക ഇരുപത്തിയേഴ് ഇരുപത്തിമൂന്ന് അറുപത്തി പൂജ്യം അമ്പത് അപ്പൊ ഇവിടെ അമ്പത് വന്നു ഡിവൈഡ് ബൈ താഴെ അമ്പത് ഇൻറ്റു നാൽപ്പത്തി ഒമ്പതും പതിനഞ്ചും അപ്പൊ ഒമ്പത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് ബാക്കി ഒന്ന് നാല് പതിനഞ്ച് അറുപത്തി നാല് അമ്പതും അമ്പതും വെട്ടിപ്പോയി അറുപത്തിനാലും അറുപത്തിനാലും വെട്ടി പോയി അപ്പൊ ആൻസർ എന്ന് പറയണത് ഒന്ന് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് മാറുക അടുത്ത ക്വസ്റ്റ്യൻ നോക്ക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് 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 അതെല്ലാം കൂടി മട്ടിപ്പിൾ ചെയ്യാൻ ഓക്കെ ഒമ്പത് 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 പിന്നേം വരുന്നുണ്ട് ഒമ്പത് 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 പിന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ട് വട്ടം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഒരൊമ്പത് ഒമ്പത് ഇരുപത് പോയിന്റ് മൂവമ്പത് ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് മുപ്പത്തി നാൽപ്പത്തി കലവര് നാൽപ്പത്തി അപ്പം ഞാനിവിടെ അഞ്ച് എടുത്ത് എഴുതുന്നു ബാക്കി നാല് ഒരൊമ്പത് ഒമ്പത് ഇരുപത് പതിനെട്ട് മൂവമ്പത് ഇരുപത്തിയേഴ് നാല് ഒമ്പത് മുപ്പത്തി ആറ് നാല്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് പ്ലസ് നാല് ഇവിടെ ഒമ്പത് വീണ്ടും നാല് ബാക്കി വരുന്നു ഒരൊമ്പത് ഒമ്പത് ഇരുപത് പതിനെട്ട് മൂവമ്പത് ഇരുപത്തി ഏഴ് പിന്നെ ഇവിടെ നാല് ബാക്കിൻ്റെ ഒരനാല് ഇരുനാല് എട്ട് മൂന്നാല് പന്ത്രണ്ട് ഒമ്പത് മൂന്ന് മുപ്പത്തി ഒമ്പത് ഒമ്പത് ബാക്കി മൂന്ന് ബാക്കി ഈ മൂന്നും ഒമ്പത് ഒമ്പത് കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇപ്പൊ പന്ത്രണ്ട് ഒമ്പത് ഒമ്പ് പന്ത്രണ്ട് ഒമ്പത് ഒമ്പത് അഞ്ച് ഓക്കെ നാല് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മളിപ്പോ സോൾവ് ചെയ്തിട്ടുള്ളത് വൈകല്യ ക്വസ്റ്റ്യൻസ് ഇത് അപ്ലോഡ് ഇത് പ്രോസസിംഗ് മറന്ന് അപ്ലോഡിങ് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടല ഫിസിക്സ് അക്കാഡമിയുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഞങ്ങൾക്ക് ഇഷ്ടായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഞാൻ തോന്നുന്നു ചെയ്തുതന്നെ നിങ്ങൾക്കത് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത വീഡിയോമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കണം ബൈ